بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين نبينا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ഹദീദിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേ നിയുക്തരായിട്ടുള്ള പ്രവാചകന്മാർ, അവരുടെ സമുദായങ്ങളിൽ വന്നു ചേർന്ന ദൂഷ്യങ്ങൾ, ഇതിനെക്കുറിച്ചാണ് 26 മുതൽ 29 വരെയുള്ള സൂക്തങ്ങളിൽ അള്ളാഹു സംസാരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു 26-ാമത്തെ ആയത്തിൽ പറയുന്നു, വലഖദ് അർസൽന നൂഹൻ വ ഇബ്രാഹിം, നാം നൂഹിനെയും ഇബ്രാഹിമിനെയും നിയോഗിച്ചു. വജഅൽന ഫി ദുജ്ജിയതിഹിമ അന്നുബുവത വൽ കിതാബ്, അവരുടെ വംശത്തിൽ പ്രവാചകത്വവും വേദവും വെച്ചു. വിശുദ്ധ വേദഗ്രന്ഥവുമായി അവതരിച്ച പ്രവാചകന്മാർ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ വംശപരമ്പരയിൽപ്പെട്ടവരായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വേദവുമായി വന്ന ഈ പ്രവാചകന്മാരുടെ അവരുടെ മക്കളിൽ, ഫമിൻഹും മുഹ്തദ്, ചിലർ സന്മാർഗം കൈക്കൊണ്ടു, കസീറും മിൻഹും ഫാസിഖീൻ, എന്നാൽ അധിക പേരും ധിക്കാരികളായിപ്പോയി. പ്രവാചകന്മാരുടെ തന്നെ മക്കളിൽ പലരും സന്മാർഗം പ്രാപിച്ചവരും പലരും അത് വേണ്ട എന്ന് തീരുമാനിച്ച് അതിനെ ധിക്കരിച്ചവരും ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ തന്നെ പുത്രൻ അദ്ദേഹത്തെ ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയമാവുകയും ചെയ്യുന്നതൊക്കെ സൂറത്തുൽ ഹൂദിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ എത്ര നല്ല പുത്രനായിരുന്നു എന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എത്രത്തോളം വില കൽപ്പിച്ചിരുന്നു എന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും പ്രവാചകന്മാരുടെ പരമ്പരയിൽ തന്നെ വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്ന, അവൻ്റെ നേർമാർഗത്തിൽ മുഹത്തതായവർ, അവനെ ധിക്കരിച്ച ഫാസിഖുൻ, ഈ രണ്ട് കൂട്ടർ. എന്നിട്ട് അള്ളാഹു 27-ാമത്തെ ആയത്തിൽ പറയുന്നു, സുമ്മ കഫൈന അല ആസാരിഹിം ബി റുസുലിന, അനന്തരം തുടർച്ചയായി നമ്മുടെ നൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. പ്രവാചകൻ നൂഹിലോ പ്രവാചകൻ ഇബ്രാഹിമിലോ ഈ പരമ്പര അവസാനിച്ചില്ല. അവർക്ക് ശേഷവും പ്രവാചകന്മാർ വന്നുകൊണ്ടേയിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനവുമായി പ്രവാചകന്മാരെ അവൻ നിയോഗിച്ചുകൊണ്ടേയിരുന്നു. വഖഫൈന ബി ഈസ ബ്നി മറിയം, അവർക്കെല്ലാം ശേഷമായി മറിയമിൻ്റെ മകൻ ഈസയെയും നമ്മൾ നിയോഗിച്ചു. വ ആതൈനാഹുൽ ഇൻജീൽ, ഈസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ടത് ഇഞ്ചീൽ ആയിരുന്നു. ഇഞ്ചീലായിരുന്നു അദ്ദേഹത്തിന് നൽകപ്പെട്ട വേദപുസ്തകം. വജഅൽന ഫി ഖുലൂബിൽ ലദീന തബഉഹു റഅഫതം വറഹ്മ, ഈസാ നബി അലൈഹി സ്വലാമിനെ പിൻപറ്റിയവർ, അവരിൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു റഅഫത്തും റഹ്മത്തും നിക്ഷേപിച്ചു. റഅഫത്ത് എന്നാൽ അനുകമ്പ, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാവുമ്പോൾ നമുക്ക് തോന്നുന്ന അനുകമ്പ. വറഹ്മ, കാരുണ്യം, ആ പ്രയാസത്തിൽ അകപ്പെട്ട ആളെ സഹായിക്കണം എന്ന വികാരം നമ്മളിൽ ഉളവാക്കുന്ന ഒരു കാര്യമാണ് റഹ്മത്ത്, കാരുണ്യം എന്നുള്ളത്. അപ്പം ഇത് രണ്ടും പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്ന ഗുണങ്ങളായിരുന്നു. അദ്ദേഹം വളരെ മൃദുലഹൃദയനും സമസൃഷ്ടികളോട് കരുണാമയനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അപ്രകാരം തന്നെയായിരുന്നു. അപ്പം ഇത്രയും പറഞ്ഞതിന് ശേഷം അള്ളാഹു മറ്റൊരു വിഷയത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വറഹ്ബാനിയത്ത് നിബ്തദഉഹ, അവരാവിഷ്കരിച്ച സന്യാസം, മാ കതബ്നാഹ അലൈഹിം, അത് നാം അവർക്ക് വിധിച്ചതായിരുന്നില്ല. അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമയെ പറഞ്ഞയച്ചു, അദ്ദേഹത്തിന് ഇഞ്ചീൽ നൽകി. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിലും അള്ളാഹു നിക്ഷേപിച്ചു. എന്നാൽ ഈ ശിഷ്യർ ഒരു പടി കൂടി മുന്നോട്ട് പോയി അള്ളാഹു നിർദ്ദേശിച്ചതിനപ്പുറം, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു പുതുചര്യ കൂടി അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് റഹ്ബാനിയത്ത്, റുഹ്ബാനിയത്ത് എന്നും പറയാറുണ്ട്. സന്യാസം, സന്യാസം എന്നുള്ളത് മാ കതബ്നാഹ അലൈഹിം, അള്ളാഹു അവർക്ക് വിധിച്ചതായിരുന്നില്ല. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമല്ല ക്രിസ്ത്യാനിസത്തിൽ സന്യാസം ഉടലെടുത്തത്. അത് ഈസാ നബി അലൈഹിസ്സലാമും കാണിച്ചു തന്ന ഒരു ചര്യയായിരുന്നില്ല. റഹ്ബ് എന്ന് പറയുന്നത് ഭയം എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് റുഹ്ബാനിയത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ
ജീവിതത്തിൽ എന്തെങ്കിലും ഭയം കാരണമായി ആക്രമണത്തെ ഭയന്നുകൊണ്ട് അതല്ലെങ്കിൽ ജീവിത വ്യവഹാരങ്ങളിൽ മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ സംഭവിച്ചേക്കാവുന്ന അവരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയേക്കാം എന്ന അർത്ഥത്തിൽ അവർ ഭയക്കുമ്പോൾ അവരതിൽ നിന്നൊക്കെ വിട്ട് വിരക്തി പ്രാപിച്ച് കാട്ടിലോ ഗുഹയിലോ ഒക്കെ പോയി ഏകാന്തവാസം അനുഷ്ഠിക്കുന്നതിനാണല്ലോ നമ്മൾ സന്യാസമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ക്രിസ്ത്യാനിസത്തിലോ അള്ളാഹു നിർദ്ദേശിച്ച അള്ളാഹുവിൻ്റെ ദീനിലോ ഉള്ള കാര്യമല്ല. ഇല്ല ബത്യവ റിലുവാനില്ല, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് അവർ അങ്ങനെ ഒരു പുതുചര്യ ഉണ്ടാക്കി. അപ്പൊ അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിനെ അറിയണം, അവനോട് അടുക്കണം, അവൻ്റെ പ്രീതി കരസ്ഥമാക്കണം എന്ന് മാത്രമാണ്. പക്ഷെ അവരതിന് കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് സന്യാസമായിരുന്നു, റുഹ്ബാനിയത്തായിരുന്നു. അത് അള്ളാഹു നിർദ്ദേശിക്കുകയോ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വളരെ വ്യക്തമായി സ്പഷ്ടമായി ഇവിടെ അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ സന്യാസത്തെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ ഒരുപാട് നമുക്ക് കാണാം. ലാ റുഹ്ബാനിയത്ത് ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ സന്യാസമേ ഇല്ല. റുഹ്ബാനിയത്ത് ഹാദിഹിൽ ഉമ്മ അൽ ജിഹാദു ഫി സബീലില്ല, ഈ ഉമ്മത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ റുഹ്ബാനിയത്ത് സന്യാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് തിന്മകളെ, സമൂഹത്തിൽ നടമാടുന്ന അനീതിയെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളെ, ദീനുൽ ഇസ്ലാമിന് എതിരെ നിൽക്കുന്ന ആശയങ്ങളെ നേരിടേണ്ടത് ജിഹാദിലൂടെയാണ്. അതിനോട് സമരം ചെയ്തുകൊണ്ടാണ്, അതിനെ എതിർത്തുകൊണ്ടാണ്, അതിനെതിരിൽ നിലപാടെടുത്തുകൊണ്ടാണ്, അല്ലാതെ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, ജീവിത വ്യവഹാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സമസൃഷ്ടികളോട് ഒരു ബന്ധവും പുലർത്താതെ ഏകാന്ത വനവാസം ഏറ്റെടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു ചര്യയാണ്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ സുന്നത്തിൽ നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർത്തെടുക്കാം. നമുക്കറിയാം, പ്രവാചകനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി മുതൽ എന്നും രാത്രി നമസ്കാരത്തിൽ കഴിച്ചുകൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇനി ദിവസം മുഴുവൻ നോമ്പെടുക്കും, ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ എന്നും നോമ്പനുഷ്ഠിക്കും. മൂന്നാമതൊരാൾ പറഞ്ഞു, ഞാൻ ഇനി വിവാഹം കഴിക്കുകയോ സ്ത്രീകളുമായി ഒരു ബന്ധവും നിലനിർത്തുകയോ ചെയ്യുകയില്ല. പ്രവാചകൻ അവരോട് പറഞ്ഞ മറുപടി, അള്ളാഹുവാണ് സത്യം, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവഭക്തിയുള്ള സൂക്ഷ്മതയുള്ളയാൾ, ആ ഞാൻ നമസ്കരിക്കാറുണ്ട്, പക്ഷെ രാത്രി ഉറങ്ങാറുമുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നോമ്പനുഷ്ഠിക്കാതിരിക്കാറുമുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ചര്യ ആർക്കാണോ ഇഷ്ടമില്ലാത്തത് അതിനെ കവച്ചു വെക്കുകയോ അതിൽ നിന്ന് എടുത്തു മാറ്റുകയോ ചെയ്യുന്നതാരാണ്? അവരും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം എൻ്റെ ചര്യ ഇഷ്ടപ്പെടാത്തവന് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞതായിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളോട് തന്നെ കർക്കശക്കാരാവരുത്, അങ്ങനെ വന്നാൽ അള്ളാഹു അതേ നിലപാട് നിങ്ങളോട് എടുക്കും. ഇങ്ങനെ കർക്കശക്കാരാവുകയുണ്ടായ ഒരു സമുദായം, ഒരു സമൂഹം കടന്നുപോയതിൻ്റെ തെളിവുകളാണ് നിങ്ങൾ സന്യാസി മഠങ്ങളിലും മറ്റുമൊക്കെ കാണുന്ന അവശിഷ്ടങ്ങൾ. അള്ളാഹു അവരെ ശിക്ഷിച്ചതിൻ്റെ ബാക്കി പത്രങ്ങളാണ് അതൊക്കെ, റസൂൽ പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ശരിയാണ്, അവർ ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു, സന്യാസം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, ദൈവത്തിൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ഒരു വഴിയായിട്ട് അവർ കണ്ടെത്തിയ സന്യാസം, അതിനോട് അവരെടുത്ത നിലപാടെന്തായിരുന്നു? ഫമാ റഊഹ ഹഖ റിയായതിഹ, അവർ അതിനെ പാലിക്കേണ്ട വിധം പാലിച്ചില്ല. അപ്പോൾ അവർ ചെയ്തത് രണ്ട് തെറ്റുകളാണ്. ഒന്ന്, വിശ്വാസത്തിൽ, അവരുടെ വിശ്വാസത്തിൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായം അവർ കൊണ്ടുവന്നു. അത് കൊണ്ടുവരാനുണ്ടായിരുന്ന കാരണം റബ്ബിലേക്ക് അടുക്കുക, അവരുടെ സൃഷ്ടാവിലേക്ക് അടുക്കുക എന്നതായിരുന്നു. രക്ഷിതാവിൻ്റെ പ്രീതിക്ക് പകരം അവൻ്റെ കോപമാണ് വാങ്ങിച്ചു കൂട്ടിയത്. അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ നമ്മൾ സന്യാസത്തിൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കാലശേഷം 200 കാലത്തോളം സന്യാസം ക്രിസ്തു മതത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം അവർക്ക് പരിചയമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു നടപടിക്രമം ഇതിലേക്ക് കടന്നു വന്നതിന് 3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം, അന്ന് നിലനിന്നിരുന്ന ബഹുദൈവത്വ സമൂഹങ്ങളിൽ ഒരുപാട് ജീർണതകൾ കണ്ടുവന്നിരുന്നു. ലൈംഗികമായി, സദാചാരപരമായി വളരെ
മോശം അവസ്ഥയിലായിരുന്നു അന്നത്തെ ജനസമൂഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു മറുമരുന്നായിട്ടാണ് അന്നത്തെ ക്രൈസ്തവ പണ്ഡിതർ ഈ സന്യാസം കൊണ്ടുവന്നത്. അതിനെ എതിർത്ത് എതിർത്ത് അതിൻ്റെ തീവ്രതയിലേക്ക് പോയതാണ് ഇന്ന് നാം കാണുന്ന ക്രിസ്തു മതത്തിലുള്ള സന്യാസം എന്ന് പറയുന്നത്. ലൈംഗിക സദാചാരത്തെക്കുറിച്ച് അവർ ഊന്നി പറഞ്ഞു പറഞ്ഞ് അവർ മനുഷ്യൻ്റെ ലൈംഗിക വികാരങ്ങളെ ഒട്ടും പരിഗണിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഭൗതിക പ്രേമത്തെ അവർ നിരാകരിച്ചു നിരാകരിച്ച് നിരാകരിച്ച് അവർ ഭൗതികമായി ഒന്നും കൈവശം വെക്കരുത് എന്നുള്ള നിലയിൽ വരെ എത്തി. ബഹുദൈവ സമുദായത്തിലെ സുഖാഡംബരങ്ങളെ എതിർത്ത് എതിർത്ത് അവരവസാനം എത്തി നിന്നത് ഒരു സുഖവും ഒരു മാനുഷികമായ ഒരു വികാരങ്ങൾക്കും ഒരു സ്ഥാനവുമില്ലാത്ത ഒന്നായിട്ട് മതത്തെ മാറ്റി. രണ്ടാമതൊരു കാരണം പറയുന്നത് ഈ ക്രിസ്ത്യാനിസം കൂടുതൽ പ്രചാരം നേടുകയും അതിലേക്ക് പൊതുജനങ്ങൾ കൂടുതലായി കടന്നു വരികയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തിന്മകളും അതിലേക്ക് കടന്നുകൂടി. അതിൽപ്പെട്ടതാണ് ഈ മിശിഹായുടെയും മേരിയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ പൂജിക്കുക, ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഒക്കെ അതിൽ പുതുതായി പുതുതായി വന്നു ചേർന്ന ആചാരങ്ങളായിരുന്നു. മൂന്നാമത്തെ ഒരു കാരണം പറയപ്പെടുന്നത് അവർക്ക് കൃത്യമായ ഒരു മാർഗദർശനം ലഭിക്കുന്ന ഒരു വേദഗ്രന്ഥം അവരുടെ പക്കലില്ലായിരുന്നു. ഇഞ്ചിയിൽ പുതിയ നിയമം എന്ന് പറയുന്നത് അവർ തന്നെ ഒരുപാട് തിരുത്തലുകൾക്കൊക്കെ വിധേയമാക്കി. അങ്ങനെ അങ്ങനെ അവർ വഴി അന്വേഷിച്ച് എത്തിപ്പെട്ടത് മറ്റ് തത്വശാസ്ത്രങ്ങളിലും രീതികളിലും ഒക്കെ എത്തിപ്പെടുകയും അതിൻ്റെ ഫലമായി സ്വാധീനിക്കപ്പെടുകയും ആ സമ്പ്രദായങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന സന്യാസം ഈ ക്രിസ്ത്യാനിസത്തിലേക്കും കടന്നുകൂടുകയുമാണ് ഉണ്ടായത്. സന്യാസത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സയ്യിദ് അബുലാല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഏഴ് പ്രത്യേകതകൾ വളരെ ചുരുക്കി നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിലൊന്ന്, കർക്കശമായ അനുഷ്ഠാനങ്ങളിലൂടെ സ്വന്തം ദേഹത്തെ വേദനിപ്പിക്കുക, പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഉറങ്ങാതിരിക്കുക, കാലങ്ങളോളം എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് അവർ മനസ്സിലാക്കി. സ്വന്തം ശരീരത്തെ എത്രത്തോളം പീഡിപ്പിക്കുന്നുവോ അത്രത്തോളം അവൻ ദൈവത്തിനോട് അടുത്തവനാണ് എന്ന തെറ്റിദ്ധാരണ വളർന്നു. രണ്ടാമത്, സദാ അഴുക്കുകളിൽ കുളിച്ച് നടക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. വെള്ളം സ്വന്തം ശരീരത്തിൽ തൊടുന്നത് അവരിഷ്ടപ്പെട്ടിരുന്നില്ല. മാസങ്ങളോളം വർഷങ്ങളോളം കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്നത് ഏതോ അർത്ഥത്തിൽ ദിവ്യത്വത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് അവർ കണക്കാക്കി. മൂന്ന്, വൈവാഹിക ജീവിതം അവർ നിഷിദ്ധമാക്കി. മനുഷ്യന് സ്വാഭാവികമായി പ്രകൃതി അവനിൽ നിക്ഷേപിച്ചിട്ടുള്ള വികാര വിചാരങ്ങളെയെല്ലാം എടുത്ത് കളയുന്ന ഒരു സമീപനമാണ് ഈ സന്യാസം സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി വൈവാഹിക ബന്ധത്തിലേർപ്പെട്ട ആണും പെണ്ണും പോലും പരസ്പരം കണ്ടുമുട്ടാതെ വേറെ വേറെ താമസിക്കുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യങ്ങളായിട്ട് അവർ കണക്കാക്കി. നാല്, സന്യാസത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരു വശം എന്ന് പറയുന്നത് മനുഷ്യ ബന്ധങ്ങൾക്ക് അത് പുല്ല് വിലയാണ് നൽകിയത്. സ്വന്തം മാതാപിതാക്കളെ മക്കളെ ഒക്കെ ത്യജിക്കുന്നതാണ് ദൈവത്തോട് അടുക്കാനുള്ള വഴി എന്നവർ തീരുമാനിച്ചു. അഞ്ചാമതായി പറയുന്നത്, ഇങ്ങനെ ഒറ്റ ബന്ധുക്കളോട് പോലും മാതാപിതാക്കളോട് മക്കളോടൊക്കെ വളരെ നിർദയമായി സങ്കുചിതമായി പെരുമാറിയിരുന്ന ഇവർ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും പരസ്പരം കലഹിക്കുകയും രക്തച്ചൊരിച്ചിലിനത് കാരണമായി തീരുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സഭകളുടെയും ഒക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ആറാമതായി, സമ്പത്തിനോടും ഭൗതിക വിഭവങ്ങളോടുമൊക്കെ വിരക്തി പ്രഖ്യാപിച്ച ഈ സന്യാസിമാർ അവരുടെ മഠങ്ങൾ തന്നെ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറി. ആളുകൾ പാപങ്ങൾ ചെയ്യുന്നത് പ്രായശ്ചിത്തമായിട്ട് സമ്പത്ത് സഭയെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ വന്നു. സമ്പത്ത് കൈക്കലാക്കാനുള്ള ഒരു മാർഗമായി കുറെ ആളുകൾ ഇതിനെ കണ്ടു. ഏഴ്, സദാചാരത്തിന്റെ പേരിൽ പ്രകൃതി മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുള്ള മാനുഷികമായ കുറെ വികാരങ്ങളുണ്ട്. അതിനെയൊക്കെ പടവെട്ടി തോൽപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സന്യാസം അതിൽ തന്നെ വലിയൊരു തോൽവിയായി മാറി. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്, ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫആതൈനല്ലദീന ആമനു മിൻഹും അജ്റഹും. എന്നാൽ അവരിൽ യഥാർത്ഥ വിശ്വാസം കൈക്കൊണ്ടവർ ഉണ്ടായിരുന്നു, അവരിൽ സത്യവിശ്വാസം കൈക്കൊണ്ടവർക്ക് അർഹിക്കുന്ന കർമ്മഫലം നാം നൽകി. കസീറും മിൻഹും ഫാസിഖീൻ. പക്ഷേ അവരിൽ അധികം ആളുകളും പാപികളായിരുന്നു. ഈ മാർഗം പിന്തുടർന്ന
ഈ സമ്പ്രദായം പിന്തുടർന്ന അധിക പേരും പാപികളാവുകയാണ് ചെയ്തത്. 28-ാമത്തെ സൂക്തത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ല, അല്ലയോ വിശ്വസിച്ചവരെ, അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവരാകുവിൻ. ഇത്തഖുല്ല വ ആമിനു ബി റസൂലിഹി, അവൻ്റെ ദൂതനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവിൻ. യുക്തിക്കും കിഫ്ലൈനി മിർ റഹ്മതിഹി, അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇരട്ടി വിഹിതം നിങ്ങൾക്ക് അരുളുന്നതാകുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ തമ്മിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ കൂട്ടർ പറയുന്നത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈസാ നബി അലൈഹി സ്വലാമയിൽ വിശ്വസിച്ച ആളുകളെയാണ്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടി വിശ്വസിക്കുമ്പോൾ അവർക്ക് ഈസാ നബിയിലും മുഹമ്മദ് നബിയിലും വിശ്വസിച്ചതിൻ്റെ ഇരട്ടി അനുഗ്രഹം അള്ളാഹു വാഗ്ദത്തം ചെയ്തു എന്നാണ്. എന്നാൽ രണ്ടാമതൊരു വിശദീകരണം പറയുന്നത്, ഇത് അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകളെ തന്നെയാണ്. അവർക്ക് രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യാനുള്ള കാരണം, ഒന്ന്, അവർ സത്യനിഷേധത്തെ വേണ്ട എന്ന് വെച്ചതിനും, രണ്ട്, സത്യവിശ്വാസം കൈക്കൊണ്ടതിനും അത് വിശ്വസിക്കുന്നതോടൊപ്പം അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിച്ചതിനും. ഈ സൂറത്തിൻ്റെ ഇതുവരെയുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലായത്, ഇത്തരം സംഭാഷണങ്ങൾ അധികവും അള്ളാഹു ഇവിടെ നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളോട് തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിച്ച, എന്നാൽ വിശ്വാസത്തിൽ ചില പ്രശ്നങ്ങൾ തകരാറുകൾ ഉണ്ടായിരുന്ന ആളുകളോടാണ് ഈ സൂറത്തിൻ്റെ സിംഹഭാഗവും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത് പറഞ്ഞ വിശദീകരണത്തിനാണ് കൂടുതൽ ഇവിടെ പ്രസക്തി. എന്നിട്ട് അള്ളാഹു പറയുന്നു, വയജ്അല്ലക്കും നൂറ. അപ്പോൾ ഈ അർത്ഥത്തിൽ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിച്ച് അവനോട് ഭയഭക്തിയുള്ളവനായി കഴിഞ്ഞുകൂടുന്ന സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകുന്നത്, യജ്അല്ലക്കും നൂറ, അവൻ ഒരു വെളിച്ചം പ്രദാനം ചെയ്യും. തംഷൂ നബി, ആ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കും. അള്ളാഹുവിനെ വിശ്വസിച്ച് അവനോട് ഭയഭക്തിയുള്ളവരായി അവൻ്റെ റസൂലിനെ അംഗീകരിച്ച് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് സത്യനിഷേധത്തെ നിങ്ങൾ കൈവെടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു മാർഗദർശനം നൽകും. അവൻ നിങ്ങളെ നയിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്നു, അത് മാത്രമല്ല, വയഗുഫിർലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങളുടെ പാപങ്ങൾ അവൻ മായ്ച്ചു കളയും. അന്നത്തെ സഹാബാക്കളുടെ ഒരു വിഷമം, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നേ അവരിൽ നിന്ന് പറ്റിപ്പോയ തെറ്റുകൾ അവർക്ക് പുറത്തു തരുമോ എന്ന് അവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാറുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയാണിത്, നിങ്ങൾ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയ തെറ്റുകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങൾ ഈ വിശ്വാസത്തിൽ ആത്മാർത്ഥമായി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ഗഫൂറാണവൻ, റഹീമാണ്. 29-ാമത്തെ ആയത്തിൽ, ഈ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്, വേദവാഹകർക്ക് മനസ്സിലാവാൻ, അല്ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിൻ ഫദ്ലില്ല, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന്മേൽ തങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലെന്നും, വ അന്നൽ ഫദ്ല ബിയദില്ല, ഔദാര്യം പൂർണ്ണമായും അവൻ്റെ മാത്രം ഹസ്തത്തിലാണെന്നും, യുതീഹി മൻ യശാ, അവൻ ഇച്ഛിക്കുന്നവർക്ക് അത് നൽകുന്നുവെന്നും, വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു മഹത്തായ അനുഗ്രഹമുടയവനല്ലോ. വേദവാഹകരായിട്ടുള്ള ആളുകളെ കുറിച്ചാണല്ലോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അവരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ ഔദാര്യം അത് തീരുമാനിക്കുന്നത്, അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കൈകളിൽ മാത്രമാണ്. അവനാണ് അത് ആർക്ക് നൽകണം, ആരെ സന്മാർഗത്തിലാക്കണം, ആരെ വഴികേടിലാക്കണം, ആരെ അനുഗ്രഹിക്കണം, ആരെ ശിക്ഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു മഹത്തായ അനുഗ്രഹമുടയവനല്ലോ. അള്ളാഹുവിൻ്റെ പക്കലുള്ള അനുഗ്രഹങ്ങൾക്ക്, അവൻ്റെ ഔദാര്യത്തിന് കണക്കില്ല. അവൻ ഇച്ഛിച്ചാൽ അവൻ ഈ വേദവാഹകരെയും ഇന്നവരകപ്പെട്ടിട്ടില്ല വഴികേടിൽ നിന്ന് അവരെ തിരിച്ച് ഇസ്ലാമിൻ്റെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന യഥാർത്ഥ ദീനിൻ്റെ വഴിയിലേക്ക് അവരെ നടത്താനും അവന് സാധിക്കും എന്നുകൂടെയുള്ള ഒരു സന്ദേശത്തോടുകൂടെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയതാണ്. മുസബ്ബിഹാത്ത് സൂറത്തുകൾ ഓതിയിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറില്ലായിരുന്നു. അതുകൊണ്ട് ഈ സൂറത്തും മനഃപ്പാഠമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇതിലെ ഓരോ ആയത്തും സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ് എന്ന അർത്ഥത്തിൽ ഇതിനെ വായിക്കാനും നമ്മൾ ശ്രമിക്കണം.
ഒരുപാട് വിഷയങ്ങൾ ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അള്ളാഹുമായിട്ടുള്ള ബന്ധം, നമ്മൾ എവിടെയാണെങ്കിലും അവൻ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ്, നിഫാഖ്, അതിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സത്യനിഷേധികളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് നാളെ അള്ളാഹു നമ്മെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം എന്നത് കുറേ അനുഷ്ഠാനങ്ങളും കുറേ കർമ്മങ്ങളും മാത്രമായി ഒതുങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഇസ്ലാം എന്നത് ഷഹാദത്ത് മാത്രമല്ല, ഷഹാദത്ത് നാവുകൊണ്ട് മാത്രമല്ല, അത് ജീവിതത്തിൽ കൂടി സാക്ഷ്യം വഹിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവിൽ നമ്മൾ ജീവിതത്തെ പടുത്തുയർത്തണം. വേദവാഹകരായിട്ടുള്ള ആളുകൾക്ക് സംഭവിച്ച തെറ്റ് നമ്മൾ ആവർത്തിക്കരുത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സൃഷ്ടികളിൽ നിന്ന് അകലല്ല, അവരോട് അടുക്കലാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റലാണ്, സമസൃഷ്ടികളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കലാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാനുള്ള ഒരവസരവും അവന് വിശിഷ്ടമായ കടം നൽകാനുള്ള ഒരു അവസരവും നമ്മൾ കളയരുത്. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച് അവൻ്റെ വെളിച്ചത്തിൽ സ്വർഗത്തിലേക്ക് നടന്നടുക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള പണികൾ നമ്മൾ ഇന്ന് തന്നെ എടുത്തു തുടങ്ങണം. ആ അർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.